Hi friends, ellavarkum ende pudhiya video like swagatham. Innu njan oru recipe video aayittalla vannathu ṭa. Oru cheriya oru outing vlog aanu. Appo kazhinja divasam ende moonde birthday aayirunnu. Pakshe annu working day aayathondu aagoshikkan pattilla. Appo adinte bhagamayittanu ee Friday njangal porathu poi aagoshikkan nu vicharichathu. Appo njangalude aagoshathinte kurachu bhagangalanu njan ee video il ulpeduthirikkunnathu. Appo namukku video like poyalo. ആദ്യം ഞങ്ങൾ ബീച്ചിലാണ് പോയത് രാവിലെ ഫ്രൈഡേ രാവിലെ എഴുന്നേറ്റ് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി എഴുന്നേക്കാം പിന്നെ ഒരു 10-11 ഒക്കെ ആയപ്പോഴാണ് പുറത്തിറങ്ങിയത് അപ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു വെയിലായിരുന്നെങ്കിലും നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ അടുത്ത ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് മറീന ബീച്ച് എന്ന് പറയും ഇപ്പോൾ ഇതിന് മറീന കോർണിഷ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ വെയിലിനൊക്കെ കുറച്ച് ആശ്വാസമുണ്ട് ഇപ്പോൾ ദേ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു തരം പുല്ലില്ലേ അതാണിത് ഇവിടെ അതുപോലെ തന്നെ ധാരാളം ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ ചെമ്പരത്തിപ്പൂക്കെ ഒന്ന് കാണുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തെങ്ങും എവിടെയില്ല ചെമ്പരത്തിപ്പൂ അതുപോലെ കുറേ ഞാൻ ഇവിടെ നിന്ന് പിച്ചിക്കൊണ്ടും പോയേ ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളങ്ങ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഇവിടെ ഗുദേബി എന്ന സ്ഥലത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ബിരിയാണി വില്ല എന്നാണ് അതിൻ്റെ പേര് പല വെറൈറ്റി ബിരിയാണികളും ഇവിടെ കിട്ടും പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാത്തിനും ഞങ്ങൾ 4 പേരും 4 ടൈപ്പ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബഹ്റൈനിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു തവണയെങ്കിലും ഈ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുദേബിയിലെ കോൺകോർഡ് ഹോട്ടലിൻ്റെ പിറകിലായിട്ടാണ് അടിപൊളി ബിരിയാണിയാണ് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ ബിരിയാണി മാത്രമല്ല ഈവനിങ് ടൈമിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പം അതൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല ഇനി ഒരു ദിവസം വിശദമായിട്ടും പോയി കഴിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കൊടുത്തുന്നു നല്ല അടിപൊളി വാഴയിലയിലാണ് ബിരിയാണി വിളമ്പിയത് വാഴയില കഴിക്കുമ്പം തന്നെ ഒരു പ്രത്യേക സുഖമാണ് ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഒരു അച്ചാർ പിന്നെ നാരങ്ങ അച്ചാർ പപ്പടം ഇതൊക്കെയായിരുന്നു
അപ്പം ഞാൻ ഓർഡർ ചെയ്തിരുന്നത് തലപ്പാക്കട്ടി ബിരിയാണി ആയിരുന്നു. നല്ല നീറ്റായിട്ടാണ് അവർ ഇത് നമുക്ക് സെർവ് ചെയ്ത് തന്നത്. മോൻ ഓർഡർ ചെയ്തത് ചിക്കൻ 65 ബിരിയാണി, മോൾ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ബിരിയാണി. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. മോള് സാധാരണ ഒരു ബിരിയാണിയൊന്നും കഴിക്കത്തില്ല, ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ബിരിയാണി അവൾ ആദ്യമായിട്ട് കഴിച്ചു. ഹസ്ബൻഡ് പിന്നെ സാധാരണ ദം ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു പുഡിങ്ങിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടി. പിന്നെ പായസം ഉണ്ടായിരുന്നു ബിരിയാണിയുടെ കൂടെ കേട്ടോ. പക്ഷേ ഇതെല്ലാം കൂടെ കഴിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കുറച്ചൊന്ന് കഴിച്ചു. പുഡിങ്ങും ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. ഒരുപാട് കാലമായി കണ്ടിട്ട്, കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തങ്ങ് അങ്ങനെ കാണാറില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെയും ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ റെഡ് അല്ല, ഇത് ഈ പിങ്ക് കളർ. അങ്ങനെ ഈ പാർക്കിൽ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ചുറ്റി നടന്നിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോയി വീട്ടിലേക്ക്. അപ്പോഴേക്കും ബിരിയാണി കഴിച്ച ക്ഷീണമൊക്കെ തുടങ്ങി. പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് വേഗം മടങ്ങിപ്പോയി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഫ്രൈഡേ ഔട്ടിംഗ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.